ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ സൂചി കോതമ്പ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ബീൻസ് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ തക്കാളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ഗ്രീൻ പീസ്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയാവും. നമുക്കിനി നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി മാറ്റിയതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 300 ഗ്രാം സൂചി കോതമ്പ് 1 മണിക്കൂർ കുതിർത്ത് വാരി വെച്ചതാണിത്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്തിയതായതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ എണ്ണ മാത്രം മതിയാവും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 15 മിനിറ്റോളം ഇതിവിടെ മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല ഉപ്പൊക്കെ പിടിച്ച് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. വെള്ളമൊക്കെ ഉണ്ടായിരുന്ന നല്ല വെള്ളമെല്ലാം വറ്റി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും അവർ ഉണ്ടാക്കി നോക്കണം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ബൈ.